മമ്മൂട്ടിയുടെ മൈൽ സ്റ്റോൺ സിനിമകളും കഥാപാത്രങ്ങളും വോളിയം 1 ഏതാണ്ട് 4 പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ നായകൻ എന്ന നിലയിൽ സൂപ്പർ താരമായി മെഗാസ്റ്റാറായും നിറസാന്നിധ്യമാണ് മമ്മൂട്ടി എന്ന മഹാനടൻ. മലയാളികളുടെ അഭിമാനമായ മമ്മൂട്ടി മലയാളത്തിലെന്നല്ല തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. പ്രതിഭയുടെ കാര്യത്തിൽ കൊടുമുടിയിൽ നിൽക്കുന്ന മമ്മൂട്ടി ഇന്ത്യയിലെ മികച്ച നടന്മാരിൽ ഒരാളാണ്. 3 പ്രാവശ്യം നാഷണൽ അവാർഡും 5 പ്രാവശ്യം കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും 12 പ്രാവശ്യം ഫിലിംഫെയർ അവാർഡും 11 പ്രാവശ്യം ഫിലിം ക്രിട്ടിക്സ് അവാർഡും 5 പ്രാവശ്യം ഏഷ്യാനെറ്റ് ഫിലിം അവാർഡും. അങ്ങനെ മികച്ച നടനുള്ള അവാർഡുകൾ സ്വന്തമാക്കിയ മമ്മൂട്ടി എന്ന അനുഗ്രഹീത നടന് രാജ്യം പത്മശ്രീയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും ഡോക്ടറേറ്റ് ബഹുമതിയും നൽകി ആദരിക്കുകയുണ്ടായി. മമ്മൂട്ടി എന്ന മഹാപ്രതിഭയുടെ നടന്റെ അഭിനയ ജീവിതത്തിൽ നാഴികക്കല്ലുകളായ സിനിമകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്കൊന്ന് സഞ്ചരിക്കാം. 1971 അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ടാണ് മമ്മൂട്ടി തൻ്റെ അഭിനയ ജീവിതം ആരംഭിച്ചത്. പക്ഷേ മമ്മൂട്ടി എന്ന നടൻ ഒരു നടനെന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് 1980s. 1980s ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത മുന്നേറ്റമായിരുന്നു മമ്മൂട്ടിക്ക് ബ്രേക്ക് കിട്ടിയ ആദ്യ സിനിമ. മുന്നേറ്റത്തിലെ രാജപ്പൻ എന്ന കഥാപാത്രത്തിലൂടെ മമ്മൂട്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അതുപോലെ തന്നെ 1980s തന്നെ KG ജോർജ് സംവിധാനം ചെയ്ത മേളയിലെ ബൈക്ക് ജമ്പർ വിജയനും IB ശശി സംവിധാനം ചെയ്ത തൃഷ്ണ എന്ന സിനിമയിലെ ദാസും മമ്മൂട്ടിയുടെ ആക്ടിംഗ് കരിയറിലെ മൈൽ സ്റ്റോൺ സിനിമകളും കഥാപാത്രങ്ങളുമായിരുന്നു. 1981 IV ശശി സംവിധാനം ചെയ്ത അഹിംസ എന്ന സിനിമയിലെ വാസു എന്ന കഥാപാത്രം മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലായ സിനിമയും കഥാപാത്രവുമായി. 1982 KG ജോർജ് സംവിധാനം ചെയ്ത യവനിക എന്ന സിനിമയിലെ പോലീസ് ഓഫീസർ ജേക്കബ് ഈരാളി എന്ന കഥാപാത്രവും 1982 തന്നെ M. Mani സംവിധാനം ചെയ്ത ആ ദിവസം എന്ന സിനിമയിലെ ബാലചന്ദ്രൻ എന്ന കഥാപാത്രവും 1983 മോഹൻ സംവിധാനം ചെയ്ത രചന എന്ന സിനിമയിലെ ഗോപി എന്ന കഥാപാത്രവും 1983 IB ശശി സംവിധാനം ചെയ്ത നാണയം എന്ന സിനിമയിലെ രാജു എന്ന കഥാപാത്രവും 1983 തന്നെ KG ജോർജ് സംവിധാനം ചെയ്ത ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന സിനിമയിലെ പ്രേംസാഗർ എന്ന കഥാപാത്രവും 1983 പത്മരാജൻ സംവിധാനം ചെയ്ത കൂടെവിടെ എന്ന സിനിമയിലെ ക്യാപ്റ്റൻ തോമസും 1983 തന്നെ ജോഷി സംവിധാനം ചെയ്ത ആരാത്രി എന്ന സിനിമയിലെ ബാലു എന്ന കഥാപാത്രവും 1983 തന്നെ KG ജോർജ് സംവിധാനം ചെയ്ത ആദാമിൻ്റെ വാരിയല്ലേ എന്ന സിനിമയിലെ ജോസ് എന്ന കഥാപാത്രവും മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലുകളായ സിനിമകളും കഥാപാത്രങ്ങളുമായി. 1984 ജോഷി സംവിധാനം ചെയ്ത സന്ദർഭം എന്ന സിനിമയിലെ രവി എന്ന കഥാപാത്രവും 1984 തന്നെ മോഹൻ സംവിധാനം ചെയ്ത മംഗളം നേരുന്നു എന്ന സിനിമയിലെ ബാബു എന്ന കഥാപാത്രവും 5B ശശി സംവിധാനം ചെയ്ത കാണാമറയത്ത് എന്ന സിനിമയിലെ ബാബു എന്ന കഥാപാത്രവും 1984 തന്നെ ഭരതൻ സംവിധാനം ചെയ്ത ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്ന സിനിമയിലെ ബാലഗോപാലൻ എന്ന കഥാപാത്രവും 1984 IB ശശി സംവിധാനം ചെയ്ത അതിരാത്രം എന്ന സിനിമയും ഈ സിനിമയിലെ താരാദാസ് എന്ന കഥാപാത്രവും മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലുകളായ സിനിമകളും കഥാപാത്രങ്ങളുമായി. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ മൈൽ സ്റ്റോൺ സിനിമകളും കഥാപാത്രങ്ങളും വോളിയം 2 തുടരും. ഞങ്ങളുടെ വരാനിരിക്കുന്ന പുതിയ പുതിയ പ്രോഗ്രാമുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കണിൽ വിരലമർത്തുക. നിങ്ങളുടെ കമൻറ്റുകളാണ് ഞങ്ങളുടെ പ്രചോദനം. പുതിയ പുതിയ പ്രോഗ്രാമുകളുമായി ടോക്ക് ഷോകളുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.